എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരം ഈ പുള്ളിയെ കാണാൻ വന്നതെന്നുള്ള എൻ്റെ ഒരു കറക്റ്റ് കുട്ടി അതെ ആ പെപ്പയെ കാണാനേ വന്നില്ല. അപ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോൾ രണ്ടിനെ ഒരുമിച്ച് കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് തരാം. ഓക്കെ ഓക്കെ വാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. തുടക്കം തന്നെ ഒരു ലോങ് ട്രിപ്പാണ് അടിക്കുന്നത്. ഏകദേശം ഒരു 200-255 kilometers കോട്ടയം അല്ല കൊല്ലം ഭാഗത്തോട്ടാണ് ഇപ്പോൾ യാത്ര. അവിടെ നമ്മുടെ മോട്ടോഹോം സംബന്ധമായ കുറച്ച് മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ രീതിയിൽ കുറച്ച് മോട്ടോഹോം പണിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അതിന് മുന്നേ നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ ലോങ് അടിക്കല്ല, അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ എത്ര കിട്ടും നോക്കാം. ചേട്ടാ, ഈ ഒരു 10 liters കറക്റ്റായിട്ട് അടിക്കും. വണ്ടിയുടെ മീറ്റർ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഏകദേശം 10 liters അടിച്ചു, എന്നാലും മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ വയറെന്തോ ചെറിയ മിസ്സിങ്ങായി കിടക്കുന്നുണ്ട്. അപ്പോൾ 10 liters അടിച്ച് നമ്മൾ ഇത് റീസെറ്റാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 6 kilometers അടുത്താണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ വണ്ടിക്കകത്തും വലിയ പെട്രോളിനോ സാധ്യതയില്ല. അപ്പോൾ 10 liters നമുക്ക് എത്ര മൈലേജ് കിട്ടും നോക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും വഴിയിൽ കൂടുകയാണെങ്കിൽ ഒരു 150 പെട്രോൾ ഞാൻ വാങ്ങിച്ച് കയ്യിലും വെച്ചിട്ടുണ്ട്. സോറി ഗായ്സ്, നമ്മൾ ഇതുവരെ 200-300-500 രൂപ വരെ ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് അത് പോരാന്ന് തോന്നുന്നുണ്ട്. ഒരു 1000 അടിച്ചപ്പോഴാണ് മീറ്റർ ഒന്ന് പൊന്തിയത്. എന്തായാലും ചെറുതായിട്ടൊന്നും ഇപ്പോൾ തലപൊക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ വണ്ടിയിൽ ഒരു സ്പെയർ ഒരു 150 രൂപ ചെറിയൊരു കുപ്പിയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് അതിലൂടെ നോക്കാം. നമ്മളങ്ങനെ തൃശ്ശൂർ റൗണ്ടിലോട്ട് എത്താറായി. നമുക്ക് ഇവിടുന്ന് നമ്മുടെ വണ്ടിയുടെ RC വാങ്ങിക്കണം. നമ്മുടെ വണ്ടിയുടെ RC ചേഞ്ച് ചെയ്തിട്ട് വന്ന് കിടപ്പുണ്ട്. അന്ന് വണ്ടി വാങ്ങിച്ചപ്പോൾ പുള്ളി തന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ പ്രശ്നവും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കുറേ ദിവസം ഡിലേ ആയി. എന്നാലും ഇപ്പോൾ ഏകദേശം 2 months മേലായി നമ്മുടെ RCയുടെ വന്ന് കിടക്കുന്നു. അപ്പോൾ കൈരളി തിയേറ്ററിൻ്റെ താഴെ പുള്ളിയുടെ ഓഫീസുണ്ട്. ഓണറുടെ അല്ല, ഓണറുടെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യണം. RC ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസിൻ്റെ പേപ്പർ വർക്കും ഇനിയെന്തോ പേര് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. വണ്ടി തന്നവരാണ്, അവർ വണ്ടി പണിയെടുപ്പിച്ച് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതൊക്കെ നോക്കുകയാണ് അവർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ എറണാകുളം പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ കോട്ടയം അല്ല കൊല്ലം. നമ്മുടെ യാത്രയിലെ മറ്റൊരു വില്ലൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ടോള്, ഇതുവരെയുള്ള യാത്രയിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സൈക്കിളിലും അതുപോലെ ചെക്കിങ്ങും ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത്. അപ്പോൾ കാറിൽ യാത്ര ചെയ്തിട്ട് മെയിനായിട്ട് പെട്രോൾ എക്സ്പെൻസും അതിൻ്റെ കൂടെ വരുന്നൊരു എക്സ്പെൻസാണ് ടോള്. അപ്പോൾ നമുക്ക് ഇനി മുതൽ ടോള് കൊടുത്ത് തുടങ്ങാം. പണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, ആരും നോക്കാതെ ഒറ്റപ്പെട മിന്നിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ടോള് കൊടുക്കണം. നമ്പർ 2 എറണാകുളം കഴിഞ്ഞു ആലപ്പുഴ കൊല്ലം റൂട്ടിലാണുള്ളത്. വീണ്ടും ടോള്, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് 75 രൂപ ടോള് കൊടുത്തു. ഇനി അടുത്തത് അപ്പോൾ ആലപ്പിയൊക്കെ കഴിഞ്ഞു ഹരിപ്പാടെത്തി. ഹരിപ്പാട് ചെപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഫ്രണ്ട് നമുക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളൊരു നൈസ് സ്ഥലം നോക്കട്ടെ, പുള്ളിയെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എങ്ങോണ്ടാ? അനീഷിനെ ഒന്ന് വെളിച്ചത്ത് കാണാൻ വേണ്ടിട്ട് ഒരു ടെക്സ്റ്റ് ചെയ്തല്ലോ. മാസ്ക് ഊരണ്ട, അന്റെ നാട്ടിൽ കണ്ടെയ്ൻമെന്റ് സോൺ അല്ലേ. നീ പോകുന്നിടത്താണ് റിസ്ക്. അവിടെന്താ? അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ രോഗികൾ മൊത്തം വരുന്നത്. അയ്യോ, വെറുതെ വെറുതെ പറയല്ലേ. എന്ത് സംഭവം? എന്തൊക്കെ ഉണ്ട്? ചിക്കൻ കറി, ചോറും മീൻകറി. ഹൈ, വിളിച്ച് ചിക്കൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. ചിക്കൻ കറി, മീൻകറി, അച്ചാറ്. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. വേറെ എന്താ വിശേഷങ്ങൾ? വേറെ എന്ത് വിശേഷം ബ്രോ, ഇങ്ങനെ പോണു. വാ, എക്സ്പീരിയൻസ് കടാ. നീ വാ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് പൊളിക്കാം. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് നമ്മളെ കണ്ടെത്തും. പോയി വരുമ്പോൾ കാണാം. ആ അന്ന ഒന്ന് ശരിക്ക് പരിചയപ്പെടുത്താണ്ട് കുറേ കഥകൾ പറഞ്ഞു കൊടുക്കാണ്ട്. നമ്മളെ യൂട്യൂബ് തുടങ്ങിയതിൽ ആദ്യം
നമ്മുടെ എല്ലാ വിട്ടോ വിട്ടോ ബാക്കി ഞാൻ പൊലിപ്പിച്ചോളാം. നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഡൽഹിയിൽ നിന്ന് പുള്ളിയും ഞാനും കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കഥകളുണ്ട്. എന്തായാലും തിരിച്ച് നമ്മൾ വരുമ്പോൾ ആലപ്പുഴ വരുമ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്തിട്ട് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇനി ഒരു 25 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട്. നമ്മളിപ്പോൾ ഏകദേശം 232 കിലോമീറ്റർ ഓടി. ആ ഒരു 10 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടാണ് ഇത്രയും ഓടിയുള്ളത്. രാത്രി ഒറ്റ ഗിയറിൽ ഒരു 60 സ്പീഡിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഒരു മൈലേജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ വേറെ പെട്രോൾ ഒഴിക്കുക വേറെ പെട്രോൾ അടിച്ചിരുന്നില്ല. അപ്പോൾ എത്രത്തോളം ഫൈനൽ കിട്ടുമെന്ന് നോക്കട്ടെ. അതൊക്കെ പറയാ, ഇതാണ് നമ്മുടെ പുള്ളി. വാ 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 കേറി. എന്തൊക്കെയാണ് നമ്മളിവിടെ എത്തി. വണ്ടി പതുക്കെ കയറ്റിയിടട്ടേ. ഏകദേശം 268 കിലോമീറ്ററാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. 268 കിലോമീറ്റർ എത്ര രൂപ പെട്രോൾ അടിച്ചെന്നറിയോ? ആകെ 10 ലിറ്റർ എണ്ണ അടിച്ചു. ഞാൻ സത്യം പറഞ്ഞല്ലേ, ഞാൻ വണ്ടിയിൽ ഇപ്പോഴും ഒരു 1.5 ലിറ്റർ ഒരു 150 രൂപ പെട്രോൾ ഇരിക്കുകയാണ്. ഞാൻ ആദ്യം ഞാൻ 10 ലിറ്റർ അടിച്ചിട്ട് എത്ര മൈലേജ് ഉണ്ട് കിട്ടുന്നത് നോക്കിയതിനു ശേഷം ഇടയ്ക്ക് നിന്നാല് ഒഴിക്കാന്ന് എഴുതിട്ട് ഇതാക്കിയതാ. 268 കിലോമീറ്റർ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഇവിടെ വരെ ഓടി. അപ്പോ ആദ്യം ഒരു 100 രൂപ പെട്രോൾ ഉണ്ട് വിചാരിച്ചു. പിന്നെ ഒരു 10 ലിറ്റർ എക്സ്ട്രാ. പിന്നെ രാത്രി ഓടിയ കാരണം ഒറ്റ ഗിയറിൽ ഒറ്റ ഗിയറിൽ അങ്ങനെ എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മൾ തേടി വന്ന പുള്ളി. ഈ പുള്ളിനെ എങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പകല് ഈ പുള്ളിയുടെ ഒരു മെയിൻ സംഭവമുണ്ട്, അതും കൂടി നമ്മൾ ഒരുമിച്ച് കാണിച്ചെങ്കിലാണ് എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരം ഈ പുള്ളിയെ കാണാൻ വന്നതെന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് കൂട്ടിയാണ്. അതെ അതെ, ആ പെപ്പയെ കാണാനേ വന്നില്ല. അപ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോൾ 2 മണി ഒരുമിച്ച് കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് തരാം. ഓക്കെ ഓക്കെ. വാ, ഇവിടെ ഒരു പട്ടിയുണ്ട്. പട്ടിയോട് ഒന്ന് പറഞ്ഞേക്ക് ഇങ്ങനെ ഒരാളോട് വന്നിട്ടുണ്ട്. കൂടുതൽ കമ്പനി ആക്കി ഞാൻ വണ്ടി കയറ്റി കൊണ്ടുപോട്ടാ. നമുക്കൊരു കൂട്ടി വണ്ടിയിൽ ഒരു കൂട്ടില്ലാണ്ടിരിക്കാണ്. അപ്പം ബാക്കി നാളെ. അങ്ങനെ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞു, നേരം പോലെ എണീറ്റു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല സൂപ്പർ ഫുഡ് നല്ല കഴിച്ചു. അപ്പം മെലനല്ല, നമ്മൾ കാണാൻ വന്ന നമ്മുടെ മെയിൻ പുള്ളിയുടെ അടുത്തോട്ടുള്ള യാത്ര പോക്കാണ്. ഇപ്പോൾ പെപ്പേനെ കാണാൻ ഇതാണ് നമ്മൾ തേടി വന്ന സാധനം. അപ്പൊ ഇതാണ് മിലന്റെ പെപ്പേ. അപ്പൊ അതുകൂടാതെ ഇന്ന് ഞായറാഴ്ച കാരണം ഇവിടെ മെക്കാനിക്കോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് എല്ലാവരും ലീവാണ്. നമ്മുടെ വേറൊരു പുള്ളിയും കൂടി നമുക്ക് കാണാനുണ്ട്, സെബിൻക എന്ന് പറയും. നമ്മുടെ മെക്കാനിക്കൽ കേരള അല്ലേ, ഇങ്ങനെ ആ കേരള മെക്കാനിക്. പുള്ളിയുടെ ഒരു മെയിൻ ടച്ചാണ് ഈ വണ്ടിയുടെ. അപ്പോൾ പുള്ളിയും കൂടി വന്നെങ്കിലാണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വരും വീഡിയോയിൽ, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞ് തുടങ്ങിയാൽ ഒത്തിരി പറയാനുണ്ട്. വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചെയ്ത് പാളിപ്പോയ കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ കൂടാതെ സെബിൻക ഇതിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പങ്കുവെക്കും. അപ്പോൾ വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ പെപ്പേദ വാനിൽ നിന്നും സബീൽ റഹ്മാനൊപ്പം വില്ലൻ ആൻ്റണി സൈനിങ് ഓഫ്. ബൈ.